അപ്പൊ സെലാജനെല്ലയുടെ ലൈഫ് സൈക്കിൾ നിങ്ങൾക്ക് നന്നായി പിടിയിട്ട് ഇനി ആ സെലാ ലൈഫ് സൈക്കിൾ ഞാനൊന്ന് വരയ്ക്കുകയാണ്. സെലാജനെല്ലയുടെ പ്ലാന്റ് ബോഡി നമ്മൾ പറയുന്ന പേര് സ്പോറോഫൈറ്റ് എന്നാണ്. നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ ലൈഫ് സൈക്കിൾ ഒന്ന് വരയ്ക്കുകയാണ്. അത് ഡിപ്ലോയിഡ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം, ശരിയല്ലേ? ഇനി സ്പോറോഫൈറ്റിൽ നമ്മൾ എന്ത് കാണുന്നു? കോൺ കാണുന്നു, കോൺസ് അല്ലേ. ആ കോണും ഡിപ്ലോയിഡ് ആണ്. കാരണം സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് ആണ്, ആ കോൺ ഡിപ്ലോയിഡ് ആണ്. ഈ കോണിൽ രണ്ട് തരത്തിലുള്ള സ്പോറോഫിൽസ് കാണും. നമുക്കറിയാം മുകൾ ഭാഗത്ത് മൈക്രോസ്പോറോഫിൽസും മൈക്രോ സ്പോറോഫിൽസ്. ഇവിടെയാണെങ്കിലോ ബേസൽ പാർട്ടിനായിട്ട് മെഗാ സ്പോറോഫിൽസ്. ഇതെല്ലാം ഡിപ്ലോയിഡ് ആണ് കേട്ടോ. മൈക്രോസ്പോറോഫിൽസിൽ എന്തുണ്ട്? മൈക്രോസ്പൊറാഞ്ചിയ, മൈക്രോസ്പൊറാഞ്ചിയ അതും ഡിപ്ലോയിഡ് ആണ്. മെഗാസ്പോറോഫിൽസിൽ ആരുണ്ട്? മെഗാസ്പൊറാഞ്ചിയ. നമ്മളെ ലൈഫ് സൈക്കിൾ നമ്മളെ പഠിച്ച കാര്യം ഒന്ന് വരയ്ക്കുന്നു. ലൈഫ് സൈക്കിൾ അവസാനം വരച്ചുകൂടെ കാണിച്ചിരിക്കണം. നിങ്ങൾ പക്ഷീനയുടെ കേസിലും പക്ഷീനെ ടെസ്റ്റ് കിടപ്പുകൊണ്ട് അതിന് ലൈഫ് സൈക്കിൾ വരയ്ക്കുകയാണ്. അഞ്ചിടത്തുള്ള സ്പോറുകൾ എങ്ങനെ ഉണ്ടാകുന്നുള്ള ഡയഗ്രാമായിട്ട് കൊടുത്തിരുന്നു. അതും കൂടെ പക്ഷീനെ ലൈഫ് സൈക്കിൾ ചോദിക്കണമെങ്കിൽ അതിന്റെ ലൈഫ് സൈക്കിൾ വരച്ചുകൂടെ കാണിച്ചിരിക്കണം. ഇതുപോലെ വരച്ച് സൈക്കിളാക്കി വരച്ച് കാണിച്ചിരിക്കണം കേട്ടോ പക്ഷീനയുടെ കേസിലും. ഇനി മൈക്രോസ്പൊറാഞ്ചിയയിൽ നിന്ന് ആര് വരുന്നു? മൈക്രോസ്പോർ മദർ സെൽ, മദർ സെൽസ് ആണ്. അതും ഡിപ്ലോയിഡ് ആണ്. നമുക്കറിയാം ഇവിടെ മെഗാസ്പൊറാഞ്ചിയക്കകത്ത് ആരുണ്ട്? മെഗാസ്പോർ മദർ സെൽസ്. അതും ഡിപ്ലോയിഡ് ആണ്. മൈക്രോസ്പോർ മദർ സെൽസ് റിഡക്ഷൻ ഡിവിഷൻ നടന്നാൽ ആരുണ്ടാവും? മൈക്രോസ്പോർസ്. അത് ഹാപ്ലോയിഡ് ആണ്. മെഗാസ്പോർ മദർ സെൽസ് റിഡക്ഷൻ ഡിവിഷൻ നടന്നാൽ ആരുണ്ടാവും? റിഡക്ഷൻ ഡിവിഷൻ നടന്നാൽ അവിടെ നിന്നുണ്ടാകുന്നത് മെഗാസ്പോർസ്. അതും ഹാപ്ലോയിഡ് ആണ്, ഹാപ്ലോയിഡ് ആണ്. മൈക്രോസ്പോർസ് അന്ന് ആരുണ്ടാവും? മെയിൽ ഗമറ്റോഫൈറ്റ്, മെയിൽ ഗമറ്റോഫൈറ്റ് ശരിയല്ലേ, ഹാപ്ലോയിഡ് ആണ്. മെഗാസ്പോർ ഡെവലപ്പ് ചെയ്ത് ആരായി മാറുന്നു? ഫീമെയിൽ ഗമറ്റോഫൈറ്റ്, ഫീമെയിൽ നമ്മുടെ അക്കുഷം പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ ഗമറ്റോഫൈറ്റ്, അതും ഹാപ്ലോയിഡ് ആണ്. മെയിൽ ഗമറ്റോഫൈറ്റിൽ ആര് കാണും? സ്പേംസ് കാണും, ഹാപ്ലോയിഡ് സ്പേംസ് ശരിയല്ലേ. ഫീമെയിൽ ഗമറ്റോഫൈറ്റിൽ ആരുണ്ട്? ആർക്കിഗോണിയ ഉണ്ട്, ആർച്ചിഗോണിയ ഉണ്ട്, അത് ഹാപ്ലോയിഡ് ആണ്. അതിനകത്ത് ആരിയ്ക്കും? ഹാപ്ലോയിഡ് എഗ് ഇരിപ്പുണ്ട്, ശരിയല്ലേ. ഫെർട്ടിലൈസേഷൻ നടക്കും. ഹാപ്ലോയിഡ് എഗ്ഗും ഈ പറഞ്ഞ സ്പേമും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ആരുണ്ടാവും? ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ ആരുണ്ടാവും? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവും, ശരിയല്ലേ. ഡിപ്ലോയിഡ് സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് ആരാവും? ഡിപ്ലോയിഡ് എംബ്രിയോ ആവും. ഡിപ്ലോയിഡ് എംബ്രിയോ വളർന്ന് വീണ്ടും പുതിയ സെലാജനെല്ലയുടെ സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. കണ്ടാ ഡിപ്ലോയിഡ് എംബ്രിയോ ഡെവലപ്സ് ഇൻടു ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ്. അപ്പൊ സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് ആയി മാറാൻ കാര്യം, ഡിപ്ലോയിഡ് സൈഗോട്ടിൽ നിന്നുണ്ടായ എംബ്രിയോ ആണ് ആരായി മാറുന്നത്? സ്പോറോഫൈറ്റ് ആയി മാറുന്നത്. അതാണ് നമ്മൾ കാണുന്ന റൈസോമും അല്ലെ സ്റ്റെമ്മും അഡ്വന്റേഴ്സ് റൂട്ടും റൈസോ ഫോറും ഈ പറഞ്ഞ ലീഫ് ഒക്കെ ഉള്ള സ്ട്രക്ചർ. അതിൽ ഈ പറഞ്ഞ കോൺ കാണും, കോണിൽ ഈ പറഞ്ഞ സ്ട്രക്ചർ എല്ലാം ഇങ്ങനെ ഉണ്ടായി. മെഗാസ്പോർ മൈക്രോസ്പോർ ഉണ്ടായി, മൈക്രോസ്പോറോഫില്ലായിരുന്നു മൈക്രോസ്പൊറാഞ്ച, മെഗാസ്പൊറാഫില് മെഗാസ്പൊറാഞ്ച, മെഗാ മൈക്രോസ്പൊറാഞ്ചയിൽ നിന്ന് മൈക്രോസ്പോർ മദർ സെൽസ്, മെഗാസ്പൊറാഞ്ചിൽ നിന്ന് മെഗാസ്പോർ മദർ സെൽസ്. മെഗാസ്പോർ മദർ സെൽ എത്ര ഉണ്ടെങ്കിൽ ഒരെണ്ണം ഫംഗ്ഷൻ ചെയ്യുന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇവിടെ അങ്ങനെ അങ്ങനെ പറയണ്ട, എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയായി. മൈക്രോസ്പൊറാഞ്ചിക്കകത്ത് മൈക്രോസ്പോർ മദർ സെല്, മെഗാസ്പൊറാഞ്ചിക്കകത്ത് മെഗാസ്പോർ മദർ സെൽസ്. മൈക്രോസ്പോർ മദർ സെൽ റിഡക്ഷൻ എന്ന് മൈക്രോസ്പോർട്സ്, ഇവിടെ മെഗാസ്പോർട്സ്. മൈക്രോസ്പോർട്സ് ആരായി മാറും? മെയിൽ ഗമറ്റോഫൈറ്റ്, മെഗാസ്പോർട്സ് ഫീമെയിൽ ഗമറ്റോഫൈറ്റ്. ഫീമെയിൽ ഗമറ്റോഫൈറ്റിൽ ആർക്കിഗോണിയ, അതിനകത്ത് എഗ്ഗ്. മെയിൽ ഗമറ്റോഫൈറ്റിൽ സ്പേംസ് ഉണ്ടാവും, എഗ്ഗും സ്പേം അണ്ടർഗോ ഫെർട്ടിലൈസേഷൻ ടു ഫോം ഡിപ്ലോയിഡ് സൈഗോട്ട്. ഡിപ്ലോയിഡ് സൈഗോട്ട് ഡെവലപ്സ് ഇൻ ദി എംബ്രിയോ, എംബ്രിയോ ഡെവലപ്സ് ഇൻ ദി ന്യൂ സ്പോറോഫൈറ്റ്. കേട്ടോ, ഇവിടെ നോക്കിയാൽ സ്പോറോഫൈറ്റ് ഫേസ് അതിന്റെ ഇടയ്ക്കുണ്ട്, ഗമറ്റോഫൈറ്റ് മെയിൽ ഗമറ്റോഫൈറ്റ് ഫീമെയിൽ ഗമറ്റോഫൈറ്റ് വീണ്ടും സ്പോറോഫൈറ്റ്. സോ സെലാജനെല്ല ഷോസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. സെലാജനെല്ല എന്ത് കാണിക്കുന്നു? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നു. ആരൊക്കെ? ബിറ്റ്വീൻ സ്പോറോഫൈറ്റിക് ആൻഡ് ഗമറ്റോഫൈറ്റിക് ഫേസ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ യെസ് അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എക്സ്പ്ലെയിൻ സെലാജനെല്ല ഷോസ് ഓൾട്ടർനേഷൻ ഓഫ് സ്പോറോഫൈറ്റിക് ആൻഡ് ഗമറ്റോഫൈറ്റിക് ജനറേഷൻ എന്നായിരിക്കും. അപ്പൊ ചോദിക്കുന്നത് എന്താണ്?
സെലാനിലയുടെ ലൈഫ് സൈക്കിൾ എഴുതാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ തുടക്കം സെലാനിലയുടെ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണെന്നും ആ സ്പോറോഫൈറ്റിൽ എന്താ ഇതിനെ ഇതിനൊക്കെ സ്ട്രക്ചറൊക്കെ മോർഫോളജിക്കലി കാണുന്നുവെന്നും ഓരോന്നിന്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പിന്നെ അടുത്ത റീപ്രൊഡക്ഷനിലോട്ടൊക്കെ പോകണം അല്ലെ. എസെക്ഷൻ ഇനി ഇവിടെ ഇതിന്റെ മുകളിൽ നോക്കി എസെക്ഷൻ റീപ്രൊഡക്ഷൻ വേണമെങ്കിൽ എഴുതാം. ഏതാണ് ഇതിന് സ്പോറോഫൈറ്റിന്റെ മുകളിൽ കൂടെ എസെക്ഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നു, ആ എന്ത് സ്റ്റെം ട്യൂബർ അതുവഴിയും സ്പോറോഫൈറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് എന്ത് ബഡ് ഡോർമെന്റ് ബഡ് അതുവഴിയും ഈ പറഞ്ഞ സ്പോറോഫൈറ്റ് ഉണ്ടാവാം, അതല്ലെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ എഴുതി ഇവിടെ ആരോട്ടിൽ ഫ്രാഗ്മെന്റേഷൻ എഴുതി അതും എന്തായി മാറാം സ്പോറോഫൈറ്റ് ആയി മാറും. മുകളോട് നിങ്ങൾക്ക് എസെക്ഷൻ റീപ്രൊഡക്ഷനും കാണിക്കാം, വെജിറ്റേബിൾ റീപ്രൊഡക്ഷനും കാണിക്കാം ലൈഫ് സൈക്കിളൊക്കെ വരയ്ക്കുമ്പോൾ. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. ഇവിടെ നിങ്ങൾ ഒരു ആരോ ഇട്ടിട്ട് ഇവിടെ എന്ത് ചെയ്യണം, ഡോർമെന്റ് ബഡ്സ് എഴുതിയിട്ട് അത് നേരെ സ്പോറോഫൈറ്റ്. അടുത്ത എന്താണ് സ്റ്റെം ട്യൂബർ എഴുതിയിട്ട് അതിന്റെ ആരോ ഇങ്ങോട്ടിട്ട് അത് നേരെ സ്പോറോഫൈറ്റ്, അല്ലെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ നടന്ന് പുതിയ സ്പോറോഫൈറ്റ് എഴുതി കൊടുത്താൽ മതി. അത് വെജിറ്റേബിൾ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്പോറോഫൈറ്റിൽ നിന്ന് ഇടയ്ക്ക് ഗമറ്റോഫൈറ്റ് ഉണ്ടായി വീണ്ടും സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് പറയാം സെലാനല്ല ഷോസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. വളരെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ ഇതാണെന്ന് തോന്നുന്നു സെലാനല്ലയുടെ ലൈഫ് സൈക്കിളും സെലാനല്ല എന്ന് പറഞ്ഞ ടെറോഫൈറ്റിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ പ്രോട്ടോസ്റ്റീൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. പരീക്ഷയ്ക്ക് പ്രോട്ടോസ്റ്റീൽ ചിലപ്പോൾ കയറി പരീക്ഷയ്ക്ക് ചോദിക്കും. പ്രിമിറ്റീവ് ടൈപ്പ് സ്റ്റീലാണ് പ്രോട്ടോസ്റ്റീൽ, അതിനകത്ത് ആകെ മാത്രമേ ഉള്ളൂ സൈലം, വെളിയിൽ അതിന് ചുറ്റി ഫ്ലോയം, ചിലപ്പോൾ അതിന് വെളി ചുറ്റി സ്പെഡി സൈക്കിൾ. ഇനി ഇപ്പൊ പ്രോട്ടോസ്റ്റീൽ എന്താണ് ചിലപ്പോൾ കയറി ചോദിക്കാം. ഇനി സൈഫണോസ്റ്റീൽ ചിലപ്പോൾ കയറി ചോദിക്കും കേട്ടോ. സൈഫണോസ്റ്റീൽ സൈഫണുള്ള സ്റ്റീൽ ഈ പറഞ്ഞാൽ ഇവിടെ സൈലോ ഉണ്ട്, എന്തുണ്ട്, ഫ്ലോയോ ഉണ്ട്, ഇത്രയല്ലേ ഉള്ളൂ. ഇനി സൈഫണോ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അണ്ട ഈ മധ്യഭാഗത്ത് ആരും കൂടെ കാണും, പിത്തും കൂടെ കാണും. പിത്തുള്ള ഫ്ലോ സ്റ്റീലിനെ വിളിക്കുന്നവരാണ് സൈഫണോ സ്റ്റീൽ, സൈഫണോ. പരീക്ഷ ചിലപ്പോൾ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രോട്ടോ സ്റ്റീൽ ആൻഡ് സൈഫണോ സ്റ്റീൽ ചിലപ്പോൾ കയറി ചോദിക്കില്ലെങ്കിലും സൈഫണോ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ഹാവിംഗ് പിത്ത്, മധ്യത്ത് പിത്ത്, ദെൻ സൈലം, പിന്നെ വെളിയിൽ ഫ്ലോയം. അങ്ങനെ പിത്തും കൂടെ ഉള്ള പ്രോട്ടോ സ്റ്റീലിനെ വിളിക്കുന്ന പേരാണ്, നടക്ക് പിത്തും കൂടെ കാണാം, പിത്തും കൂടെ ഉള്ള പ്രോട്ടോ സ്റ്റീലിനെ വിളിക്കുന്ന പേരാണ് സൈഫണോ സ്റ്റീൽ. ചിലപ്പോൾ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എന്താണ് പ്രോട്ടോ സ്റ്റീൽ ആൻഡ് സൈഫണോ സ്റ്റീൽ. പ്രോട്ടോ സ്റ്റീൽ ഇസ് വെരി പ്രിമിറ്റീവ് സ്റ്റീൽ വിച്ച് കണ്ടെയ്ൻ സെൻട്രൽ സോളിഡ് സൈല സറൗണ്ടഡ് ബൈ ഫ്ലോയം വിച്ച് ഇസ് മേ ബി സറൗണ്ടഡ് ബൈ പെരി സൈക്കിൾ. ഇതാണ് ഇത്ര എവിടെ കാണും, പ്രോട്ടോ സ്റ്റീലിൽ കാണും. ഇനി സൈഫണോ സ്റ്റീൽ ഇസ് എ ടൈപ്പ് ഓഫ് സ്റ്റീൽ വിച്ച് കണ്ടെയ്ൻ പിത്ത് അറ്റ് ദ സെന്റർ, ആ സ്റ്റീലിന്റെ മധ്യഭാഗത്ത് പിത്തും കൂടെ കാണും. പിത്തുള്ള സ്റ്റീലിനെ വിളിക്കുന്ന പേരാണ് സൈഫണോ സ്റ്റീൽ, പിത്തുള്ള പ്രോട്ടോ സ്റ്റീൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പിന്നെ അത് ചില പരീക്ഷ ചോദിക്കാം. ഇനി മറ്റ് ഒരു രണ്ട് മാർക്ക് ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂസ്പൊറാഞ്ചിയേറ്റ് ആൻഡ് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പ് ഡെവലപ്മെന്റ്. യൂസ്പൊറാഞ്ചിയേറ്റ് ആൻഡ് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പ് ഡെവലപ്മെന്റ് പരീക്ഷയ്ക്ക് ചിലപ്പോൾ രണ്ട് മാർക്കിനോ ഒരു മാർക്കിനോ ചോദിക്കുകയാണ്. എന്താണ് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ഡെവലപ്മെന്റും യൂസ്പൊറാഞ്ചിയേറ്റ് ഡെവലപ്മെന്റും ടെറോഡോഫൈറ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സ്പൊറാഞ്ചിയേറ്റ് എന്ന് പറഞ്ഞാൽ സ്പൊറാഞ്ചിയ ഡെവലപ്പ് ചെയ്യുന്നു, സ്പൊറാഞ്ചിയ ഡെവലപ്മെന്റ് ഓഫ് സ്പൊറാഞ്ചിയ അല്ല. സ്പൊറാഞ്ചിയ എവിടെയാണ് ഉണ്ടാകുന്നത്, മൈക്രോസ്പൊറാഞ്ചിയ ഒക്കെ എവിടെയാണ് ഉണ്ടാകുന്നത്, മൈക്രോസ്പോറോഫിലിന്റെ അടിഭാഗത്തോ മാർജിനിലോ ഒക്കെ. നമ്മളിവിടെ പഠിച്ചത് ലീഫിന്റെ അടിഭാഗത്തോ അല്ലെങ്കിൽ മാർജിനിലാണ് ഉണ്ടാകുന്നത്, ലോവർ സൈഡിൽ മാർജിനിലോ സെന്ററിലോ ഒക്കെ ആയിട്ട്. സ്പൊറാഞ്ചിയ കൂട്ടത്തോടെ കണ്ടാൽ സോറസ് എന്നൊക്കെ വിളിക്കും. അപ്പൊ സ്പൊറാഞ്ചിയ ഡെവലപ്പ് ചെയ്യുന്നത് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് സെൽസ്, ഒരു കൂട്ടം സെല്ലിൽ നിന്നാണെങ്കിൽ, ഗ്രൂപ്പ് ഓഫ് ഇനിഷ്യൽസ്, ഒരു കൂട്ടം ഇനിഷ്യൽസ് പെരിഫറൽ ഇനിഷ്യൽസ് അണ്ട, ലോവർ ലീഫിന്റെ ലോവർ പെരിഫറൽ സർഫസ്, പെരിഫറൽ അടിഭാഗത്ത് പെരിഫറലാണ്, ലോവർ സൈഡിലെ പെരിഫറൽ സെൽസിൽ ഒരു കൂട്ടം പെരിഫറൽ സെൽസിൽ നിന്നാണ് ഒരു സ്പൊറാഞ്ചിയകൾ ഉണ്ടായി വരുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ഇസ് കോൾഡ് യൂസ് സ്പൊറാഞ്ചിയേറ്റ് ടൈപ്പ് ഡെവലപ്മെന്റ്. സ്പൊറാഞ്ചി നമ്മൾ അറിയാലോ, സ്പോർ ബിയറിംഗ് സ്ട്രക്ചർ, അത് ഉണ്ടാകുന്ന എവിടെയാണ്, ലീഫിന്റെ അടിഭാഗത്തോ സെന്ററിലോ മാർജിനിലോ ഒക്കെ ആയിട്ടാണ്. അങ്ങനെ സ്പൊറാഞ്ചി ഉണ്ടാകുന്ന ലീഫുകളെ വിളിക്കുന്ന പേരാണ് സ്പോറോഫിൽസ്. അപ്പൊ ഒരു ലീഫിൽ സ്പൊറാഞ്ചിയ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് ഓഫ് സ്പൊറാഞ്ചിയ ടേക്സ് പ്ലേസ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് പെരിഫറൽ ഇനിഷ്യൽസ് എന്ന് പറഞ്ഞാൽ ലീഫിന്റെ അടിഭാഗത്ത് ഉള്ളിൽ നിന്നല്ല ഈ പറഞ്ഞ സ്പൊറാഞ്ച ഉണ്ടായി വരുന്നത്, പെരിഫറൽ സെല്ലിൽ നിന്നാണ്. അപ്പൊ ഡെവലപ്മെന്റ് ഓഫ് സ്പൊറാഞ്ചിയ ടേക്സ് പ്ലേസ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് പെരിഫറൽ ഇനിഷ്യൽസ്, അങ്ങനെയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് സ്പൊറാഞ്ചിയ ഡെവലപ്മെന്റ് ഇസ് കോൾഡ് യൂസ് സ്പൊറാഞ്ചിയേറ്റ്. ഇനി ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ദ ഡെവലപ്മെന്റ് ഓഫ് സ്പൊറാഞ്ചിയ അല്ലെ, ലീഫിൽ സ്പൊറാഞ്ചി സ്പോറോഫിൽസിൽ സ്പൊറാഞ്ചുകൾ ഉണ്ടായി വരുന്നത് ഫ്രം എ സിംഗിൾ ഇനിഷ്യൽ സെൽ, ഒരു ഒറ്റ സെല്ലിൽ നിന്നാണെങ്കിൽ, സിംഗിൾ സെല്ലിൽ നിന്നാണെങ്കിൽ, സിംഗിൾ ഇനിഷ്യൽ സെൽ അല്ലെ, ഒരൊറ്റ ഇനിഷ്യൽ സെല്ലിൽ നിന്നാണെങ്കിൽ അങ്ങനെയുള്ള സ്പൊറാഞ്ച ഡെവലപ്മെന്റ് വിളിക്കുന്ന പേരാണ് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പ് ഡെവലപ്മെന്റ്. പരീക്ഷയ്ക്ക് ചോദിക്കും യൂസ് സ്പൊറാഞ്ചിയ ടൈപ്പ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ദ ഡെവലപ്മെന്റ് ഓഫ് സ്പൊറാഞ്ചിയ ഫ്രം എ ഗ്രൂപ്പ് ഓഫ് പെരിഫറൽ ഇനിഷ്യൽസ്. ഇനി
leptosporangiate type development ennu paranjal the sporangia are developed from a single initial cell or otta cell ninnana sporangia undu or sporangia unda varunengil adine vilikkunnathu leptosporangiate type development ini sporangia unda varuna oru kootam cell ninnanengil adine vilikkunna peru eusporangiate okay ini namukku adutha parikshayikku 4 markum chodikkunna valare pradhanapetta mattoru question aanu selaginella heterospory kaanikkunnille heterospory lead to seed habit heterospory lead to seed habit mukale rendu tara spore kaanana condition aanu seed inde development ilekku nayikkunnathu ennal selaginella ikk endilla seed illa seed kaanunnathu aarkkekkiyaanu gymnosperminum angiosperminum aanu seed bearing plants avarana phanerogams പക്ഷെ ഇവിടെ നോക്കിയേ സീഡ് പ്ലാന്റ്സിൻ്റെതായ ഒരു ക്യാരക്ടർ ഇവൻ കാണിക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ സെലാനല്ലകളെ പോലുള്ള ചെടികൾ ടെറഡോഫൈറ്റുകൾ ഹെറ്ററോസ്പോറസ് കണ്ടീഷൻ ഡെവലപ്പ് തുടങ്ങി അവരിൽ നിന്നാണ് പിന്നീട് ജിംനോസ്പെം എന്നും ആഞ്ചിയോസ്പെം എന്നും പറയുന്ന സീഡ് പ്ലാന്റ്സ് ഉണ്ടായി വന്നിരിക്കുന്നത് അങ്ങനെ പരീക്ഷിക്കുക ഇങ്ങനെ തന്നെ വരും ഹെറ്ററോസ്പോറ ലീഡ്സ് ടു സീഡ് ഹാബിറ്റ് അല്ലെങ്കിൽ സെലാനല്ല ഷോസ് സീഡ് ഹാബിറ്റ് സെലാനല്ല സീഡ് ഹാബിറ്റ് കാണിക്കുന്നു എക്സ്പ്ലെയിൻ എന്ന് ചോദിക്കും പരീക്ഷയ്ക്ക് അവിടെ നിങ്ങൾ എഴുതേണ്ട എന്താണ് സെലാനല്ലയുടെ സെക്സ് റീപ്രൊഡക്ഷൻ ആണ് കാര്യം സെലാനല്ലയുടെ സീഡ് ഹാബിറ്റ് വരാൻ കാരണം സെലാനല്ല ഷോസ് ടു ടൈപ്സ് ഓഫ് സീഡ് സ്പോറുകളെന്നും മൈക്രോസ്പോറുകളെന്നും മെഗാസ്പോറുകളെന്നും മൈക്രോസ്പോർ ചെറുതാണെന്നും മെഗാസ്പോർ വലുതാണെന്നും ഇങ്ങനെ രണ്ടുതരം സ്പോർ കാണുന്നത് സീഡ് ഹാബിറ്റിന്റെ തുടക്കമാണെന്നും അല്ലെ സീഡ് ഉണ്ടാകണമെങ്കിൽ രണ്ടുതരം സ്പോർ ഉണ്ടാവണം അഞ്ച് ദിവസം വരെ രണ്ടുതരം സ്പോർ മൈക്രോസ്പോർ അതായത് പോളൻ ഗ്രെയിൻസ് ഉണ്ട് മെഗാസ്പോർ ഉണ്ട് അപ്പൊ രണ്ടുതരം സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷനാണ് ഹെറ്ററോസ്പോർ എന്നും ആ സ്പോറുകൾ ഏതൊക്കെയാണെന്നും ആ സ്പോറിൽ നിന്ന് ഫീമെയിൽ മെയിൽ ഗെമറ്റോഫൈറ്റ് ഉണ്ടാവുമെന്നും മൈക്രോസ്പോറിൽ നിന്ന് എന്ത് ചെയ്യുന്നു മെയിൽ ഗെമീറ്റ സ്പേമുകൾ ഉണ്ടാവുമെന്നും മെഗാസ്പോറിൽ നിന്നും എന്ത് ചെയ്യുന്നു ഫംഗ്ഷണൽ മെഗാസ്പോർ ഒരെണ്ണേ കാണുമുള്ളൂ അറിയാം ഫംഗ്ഷണൽ മെഗാസ്പോർ നാലെണ്ണം ഉണ്ടായാലും അതിൽ ഒരെണ്ണം മാത്രം ഫംഗ്ഷണൽ മെഗാസ്പോർ ആയിട്ട് മാറുന്നത് ആഞ്ചിയോസ്പേമിന്റെ സീഡ് ഹാബിറ്റ് ആണ് അപ്പോൾ ആ മെഗാസ്പോർ മദർ സെൽ ഉണ്ടാകും റിഡക്ഷൻ ഡിവിഷൻ ടു ഫോം ഫോർ ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഓൺലി വൺ ബികം ഫംഗ്ഷൻ ആൻഡ് ആൾ അതർ ത്രീ ബികം ഡീജനറേറ്റഡ് ഇതൊക്കെ സീഡ് ഹാബിറ്റിന്റെ സീഡിന്റെ ഹാബിറ്റുകളാണ് സീഡ് ഹാബിറ്റ് ചെയ്യുന്ന സീഡുള്ള പ്ലാന്റ്സിന്റെ ഹാബിറ്റുകളാണ് അതൊക്കെ അവൻ കാണിക്കുന്നുണ്ട് നാല് മെഗാസ്പോർ ഉണ്ടായാലും മൂന്നെണ്ണം ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു അല്ലെ ഒരെണ്ണം മാത്രം ഡെവലപ്പ് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നത് അത് ഫെർട്ടിലൈസേഷൻ നടന്ന് അവസാനം ഇത് ഫീമെയിൽ മെയിൽ ഗെമറ്റോഫൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും മെയിൽ ഫീമെയിൽ ഗെമറ്റോഫൈറ്റിൽ എന്ത് ചെയ്യുന്നു ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് സൈഗോട്ട് ഉണ്ടായി സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു എംബ്രിയോ മാർഗ്ഗം എംബ്രിയോ രണ്ട് കോട്ടിലിടൻ ഉണ്ട് അല്ലെ അതിൽ നിന്ന് പിന്നീട് സ്പോർ ഓഫർ ഉണ്ടായത് അപ്പൊ കോട്ടിലിടൻ ഉള്ള എംബ്രിയോ ഉണ്ടാകുന്നു എന്നുള്ളത് രണ്ടുതരം എന്താണ് സ്പോറുകൾ ഉണ്ട് എന്നുള്ളത് ആ സ്പോറുകൾ എന്ത് ചെയ്യുന്നു രണ്ടുതരം ഗെമറ്റോഫൈറ്റിനെ രണ്ടുതരം സെക്സ് ഓർഗനുള്ള രണ്ടുതരം ഗെമറ്റോഫൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് പിന്നെ അതിൽ ഫെർട്ടിലൈസേഷൻ നടന്നാൽ എംബ്രിയോ ഉണ്ടാകുന്നു ഇതൊക്കെ എന്താണ് ഒരു സീഡ് ഹാബിറ്റ് കാണിക്കുന്ന പ്ലാന്റ്സിന്റെ പ്രത്യേകതയാണ് ആ പ്രത്യേകതകളെല്ലാം ഇവന്റെ ലൈഫ് സൈക്കിൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവന്റെ ഫെർട്ടിലൈസേഷൻ മുമ്പ് മുകളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ സ്പോർ ഉണ്ടാകുന്ന സമയം തൊട്ട് ഇങ്ങോട്ടുള്ള അവന്റെ ലൈഫ് സൈക്കിളിലെല്ലാം അവൻ സീഡിന്റെ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റിന്റേതായ സ്വഭാവങ്ങളെല്ലാം അവൻ കാണിക്കുന്നുണ്ട് ആ സ്വഭാവങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ ഹെറ്ററോസ്പോറി സീഡ് ഹാബിറ്റിലേക്ക് നയിക്കുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ഇവിടുത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സെലാജെല്ലയുടെ ലൈഫ് സൈക്കിൾ വെച്ച് എക്സാമ്പിൾ ആക്കി പറഞ്ഞു അപ്പൊ അതിൽ പ്രധാന എടുത്തുപറയേണ്ട ക്യാരക്ടർ രണ്ട് സ്പോർ കാണുന്നത് സീഡ് ഹാബിറ്റുള്ള പ്ലാന്റ്സിലാണ് രണ്ട് സ്പോറുകളും പ്രത്യേകം പ്രത്യേകം ഗെമറ്റോഫൈറ്റുകളെ മെയിലും ഫീമെയിൽ ഗെമറ്റോഫൈറ്റുകളെ പ്രത്യേകം പ്രത്യേകം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് സീഡ് പ്ലാന്റ്സിലാണ് അല്ലെ അതുപോലെ അതിൽ എന്താണ് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് പിന്നീട് എംബ്രിയോ ആയി മാറുന്നത് അത് സീഡ് പ്ലാന്റ്സിലാണ് ഇനി എംബ്രിയോ ഉണ്ടായിരുന്ന എംബ്രിയോയ്ക്ക് കോട്ടിലിടം കാണുന്നത് അത് സീഡ് പ്ലാന്റ്സിലാണ് ഈ പറഞ്ഞ ക്യാരക്ടറെല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്ത് എഴുതി കൊടുക്കണം ഈ ക്യാരക്ടറെല്ലാം കോളം കൂടിയ ലൈഫ് സൈക്കിൾ അവന്റെ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സമയത്ത് ആര് കാണിക്കുന്നു ഈ പറഞ്ഞ സെലാനല്ല കാണിക്കുന്നുണ്ട് സെലാനല്ല ഹെട്രോസ് എന്താണ് സീഡ് ഹാബിറ്റ് കാണിക്കുന്നു സെലാനലേക്ക് എന്തുകൊണ്ട് സീഡ് ഹാബിറ്റ് കാണിക്കാൻ പറ്റി സെലാനല്ല ഹെട്രോസ്പോറസ് ആയതുകൊണ്ടാണ് അപ്പൊ ഹെട്രോസ്പോർ ലീഡ്സ് ടു സീഡ് ഹാബിറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് എക്സ്പ്ലെയിൻ വിത്ത് എ സ്യൂട്ടബിൾ എക്സാം എന്ന് പറഞ്ഞാൽ സെലാനല്ലയുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈ പറഞ്ഞ ഹെട്രോസ്പോർ തൊട്ട് അങ്ങോട്ട് നിങ്ങൾ രണ്ടര സ്പോർ കാണുന്നുള്ളതോട്ട് അങ്ങോട്ടാണ് നിങ്ങൾ നല്ല വ്യക്തമായി എഴുതി കൊടുത്താൽ 4 മാർക്ക് ഫുള്ള് കിട്ടും ഓക്കെ അപ്പൊ ഇത്രയുമാണ് സെലാനല്ല അപ്പൊ ടെറഡോഫൈറ്റുകളിൽ ഒരെണ്ണം കഴിഞ്ഞു ഇനി നമുക്ക് ടെറഡോഫൈറ്റ് ഒരെണ്ണം കൂടെ പഠിക്കാനുള്ള ടെറിസ് അത് വളരെ എളുപ്പമാണ് ഒരൊറ്റ ക്ലാസ് തീരും ഒറ്റ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുമ്പോൾ അതങ്ങ് തീരും ഓക്കെ താങ്ക് യു